ഇന്നത്തെ ചിന്താ വിഷയം ക്രിസ്തുവിനെ ദർശിച്ചാൽ. അന്ന് ജാതികളുടെ അധിപന്മാർ സബദി മക്കളുടെ മേൽ കർത്തൃത്വം ചെയ്തിരുന്നതുകൊണ്ടാണ് യേശുവിൻ്റെ രാജ്യത്തിൽ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നതിനുള്ള വരം അവർ ചോദിച്ചത്. എന്നാൽ അവരുടെ പ്രവൃത്തി ശിഷ്യന്മാർക്കിടയിൽ അസ്വസ്ഥത ജനിപ്പിച്ചു. അവർ അവരോട് നീരസപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്നവർ അധികാരത്തിന് വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്കായോ ചെയ്യുന്ന പ്രവൃത്തികൾ വിശ്വാസികൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ആപത്താണ്. എന്തെന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവൻ അയ്യോ കഷ്ടം എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹിത, അന്ന് കിഴക്കു നിന്നു വന്ന വിദ്വാൻമാർക്ക് വേണമെങ്കിൽ രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിനായി യേശു പൈതലിനെ കാണിച്ചു കൊടുക്കാമായിരുന്നു. എന്നാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ അതിന് തയ്യാറാകാതെ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതെ, ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ വഴിയിലൂടെയല്ല, പുതിയ വഴിയിലൂടെയായിരിക്കും. അല്ല, പുതിയ വഴിയിലൂടെയായിരിക്കണം നമ്മുടെ യാത്ര. എന്തെന്നാൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 എന്നല്ലേ വചനം പറയുന്നത്?